ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പനീർ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയുള്ള പരുവത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പനീർ മാവിൽ ഒട്ടി നിൽക്കാതെ വരും. അതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 200 ഗ്രാം പനീർ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് പനീർ ഓരോന്നായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പകുതി പനീർ ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നവരേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ പനീർ 1 സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പനീർ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പനീറും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു, ബൈ.